Hello friends, നമ്മൾ ഇന്ന് മത്തിയും ചേമ്പും ചേർത്ത് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു കൂട്ടാനാണ് ഇത്. ഇത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്, സവോളയും തക്കാളിയും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ച് ആദ്യം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇടാൻ പോകുന്നത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തു. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അതല്ലെങ്കിൽ നമ്മൾ ഉള്ളി എടുത്താലും മതി, അത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഉള്ളി ചെറുതായി അരിയുകയോ ചതയ്ക്കുകയോ ചെയ്താൽ മതി. സവോള വഴന്നു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി, മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 3 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പൊടികൾ നന്നായി മൂത്തു കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയുടെ ആ ഒരു പച്ച ചുവയ്ക്ക് മാറി അത് വെന്ത് വരുമ്പോഴേക്കും എണ്ണ അതിൻ്റെ സൈഡിൽ നിന്ന് കിനിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തക്കാളി നന്നായിട്ടൊന്നും കൂടി ഇളക്കി ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം. ചേമ്പ് കൂടി ചേർക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് സമയത്തിന് ശേഷം ഈ വെള്ളം നന്നായി വെട്ടിത്തിളക്കും. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ 5-6 മിനിറ്റ് നന്നായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് അത് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ചേമ്പ് എടുത്ത് ക്ലീൻ ചെയ്ത് അത് ദാ ഈ സൈസിൽ മുറിച്ചെടുക്കാം. എന്നിട്ടത് ഇതിലേക്ക് ചേർക്കാം. ഒപ്പം തന്നെ നമുക്ക് ആ വാളംപുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ച് അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുള്ള അത്രയും വറ്റി കഴിയുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഒരു അധികം വേവില്ലാത്തതാണ് ഇതിന് രണ്ടിനും, അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. വെള്ളം നമുക്ക് എത്രത്തോളം വറ്റിക്കണമോ അതനുസരിച്ച് വറ്റിച്ചെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ആ ചേമ്പും മത്തിയും കൂടെ ചേർന്ന് അതിൻ്റെ ആ ഒരു മത്തിയുടെ ടേസ്റ്റ് ചേമ്പിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ടാവും, ആ മുളകും എരിവും എല്ലാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരണ്ടി പറയാം. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്.